നമസ്കാരം ഞാൻ ഡോക്ടർ ജയചന്ദ്രൻ മൗലാന ഹോസ്പിറ്റലിലെ നിയോബ്ലസ് എന്ന ന്യൂബോൺ ഇൻറ്റൻസി കെയർ യൂണിറ്റിലെ കൺസൾട്ടൻ്റാണ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഒരു കുട്ടിയെ ഒരു ഡോക്ടറുടെ ഒ പിയിൽ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയാൻ കാരണം ഡോക്ടർമാരുടെ സമയം വിലപ്പെട്ടതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ ഒ പി കൺസൾട്ടേഷൻ വളരെ ഫലപ്രദവും വളരെ ഉപകാരപ്രദവുമായി നമുക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്ന സമയത്തിനും ഡേറ്റിനും തന്നെ ഡോക്ടറെ കാണാൻ വരാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ കുട്ടിയെ കാണിക്കുമ്പോൾ പറ്റുമെങ്കിൽ പാല് കൊടുത്തതിന് ശേഷം ഡോക്ടർ റൂമിലേക്ക് പ്രവേശിക്കുക അങ്ങനെയാണെങ്കിൽ കുട്ടി വളരെ കംഫർട്ടബിളായി കിടക്കുന്നതാണ് കരച്ചിലെല്ലാം ഇല്ലാണ്ട് കിടക്കുന്നതാണ് കുട്ടിക്ക് കംഫർട്ടബിളായി പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ലളിതമായ ഡ്രസ്സിങ് മാത്രമേ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഇടേണ്ടതുള്ളൂ ഡോക്ടറുടെ റൂമിൽ കയറുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുട്ടിയുടെ തൂക്കം തലയുടെ വലുപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നഴ്സുമാർ ചെക്ക് ചെയ്യുന്നതാണ് അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടർ റൂമിലേക്ക് വരിക ചില സന്ദർഭങ്ങളിൽ ഒ പി കാണുന്നതിന് മുന്നേ തന്നെ ചില ടെസ്റ്റുകളോ ബ്ലഡ് ടെസ്റ്റുകളോ സ്കാനോ എക്സറേ എന്തെങ്കിലും നിങ്ങളോട് മുന്നേ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വാങ്ങിയതിന് ശേഷം മാത്രം ഡോക്ടറെ കാണാൻ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കാണണം അതിനുശേഷം റിസൾട്ട് കിട്ടിയതിന് ശേഷം വീണ്ടും കാണണം കുട്ടിയെ മുന്നേ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കെയർ യൂണിറ്റിലോ ന്യൂ ബോൺ യൂണിറ്റിലോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് സമറിയും പഴയ റെക്കോർഡുകളും കയ്യിൽ വെക്കേണ്ടതാണ് അതേപോലെ തന്നെ പ്രധാനമാണ് കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് വാക്സിനേഷൻ കാർഡ് എല്ലാ തവണ ഡോക്ടർമാർ വരുമ്പോഴും കാണിച്ചു കൊടുക്കേണ്ടതാണ് മറ്റ് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ പ്രശ്നത്തിന് മറ്റ് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരം രേഖകൾ കാണിക്കാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല ആ ഡോക്ടർമാരുടെ ചികിത്സ നോക്കിയിട്ട് നമുക്ക് പുതിയ ചികിത്സകൾ വല്ലതും വേണമെന്ന് തീരുമാനിക്കാൻ ഇത് വളരെയധികം സഹായിക്കും ചിലപ്പോൾ ചില ടെസ്റ്റുകളൊക്കെ ആൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും ചില ചികിത്സകൾ ആൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിലേക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് മറ്റു ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മടി കൂടാണ്ട് അത്തരം റിസൾട്ടുകളും റിപ്പോർട്ടുകളും പ്രിസ്ക്രിപ്ഷനും നിങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക ഡോക്ടറെ കാണുന്ന സന്ദർഭങ്ങളിൽ കുട്ടിയുടെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും അറിയുന്ന ആൾക്കാർ മാത്രം ആ ഹിസ്റ്ററി പറയുക അത് ഏറ്റവും അധികം അറിയുന്നത് ഒരു കുട്ടിയുടെ കാര്യത്തിൽ അമ്മയ്ക്കാണ് അപ്പോൾ കഴിയുമെങ്കിൽ അമ്മ തന്നെ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറയുക അതേപോലെ തന്നെ ലക്ഷണങ്ങൾ മാത്രം ബന്ധുക്കളും അമ്മമാരും പറഞ്ഞാൽ മതി പലപ്പോഴും ഡയഗ്നോസിസ് ആണ് അമ്മമാർ പറയാറ് ഡയഗ്നോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കുട്ടിയുടെ ഹിസ്റ്ററി കേട്ട് കുട്ടിയെ പരിശോധിച്ച് വേണമെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിലൊരു കൺക്ലൂഷനിലെത്താനാണ് ഡയഗ്നോസ് അത് ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് ആയം തന്നെ ഡയഗ്നോസ് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കുട്ടിക്ക് എന്താ ലക്ഷണങ്ങളുണ്ട് പനിയുണ്ടോ ചുമയുണ്ടോ ഒരളക്കമുണ്ടോ ഇത്തരം എന്താണ് ലക്ഷണങ്ങൾ കാണിച്ച് എത്ര ദിവസമായി കാണുന്നു എന്നുള്ള വ്യക്തമായൊരു വിവരം മാത്രമേ നിങ്ങൾ ഡോക്ടറോട് പറയേണ്ടി ഉള്ളൂ സെൽഫായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തോളമെന്നില്ല അത് പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർമാർ പറയും ഈ കണ്ടീഷന് പ്രത്യേകിച്ചൊരു ചികിത്സയൊന്നും ആവശ്യമില്ല നമുക്ക് ഒ പിയിൽ വീണ്ടും ഈ കാര്യം മോണിറ്റർ ചെയ്യാം ഒരു മാസം കഴിഞ്ഞ് കാണിക്കൂ പ്രത്യേക ചികിത്സയില്ല മരുന്ന് ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല അത് നല്ല കാര്യമാണ് മരുന്ന് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് അതിൽ സംതൃപ്തരാവുക അതേപോലെ തന്നെ മരുന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ മരുന്നിൻ്റെ ഡോസ് എപ്പോൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും എത്ര ദിവസം കൊടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലും കമ്പ്യൂട്ടറൈസ്ഡ് പ്രിൻറ്റിംഗ് ആണ് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരിക്കും അത് തന്നെ ഫാർമസിസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് എഴുതിണ്ടായിരിക്കും എങ്കിലും ഡോക്ടറുടെ ഒ പി റൂമിൽ നിന്ന് പോകുന്നതിന് മുന്നേ വ്യക്തമായി അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒ പി റൂമിൽ നിന്ന് പോവാൻ ഒ പി കൺസൾട്ടേഷന് ശേഷം അടുത്തൊരു റിവ്യൂ വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് എല്ലാവർക്കും സൗകര്യം നിങ്ങൾ ബുക്ക് ചെയ്ത് കാണാൻ വന്ന ഡോക്ടർക്ക് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ചില സ്പെഷ്യലിസ്റ്റുകൾക്കും കെയർ ഡോക്ടർമാർക്കും ഗൈനക്കോളജിസ്റ്റുകൾക്കൊക്കെ എമർജൻസി ഡീൽ ചെയ്യാൻ വേണ്ടി ഒ പി റൂമിൽ നിന്ന് പോകേണ്ടി വരുന്നത് വളരെ സാധാരണമാണ് അത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അതൊരു എമർജൻസി ആയൊരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് അവർ പോകുന്നത് അതുകൊണ്ട് ദയവചെയ്ത് ക്ഷമയോടുക്കനെ ഡോക്ടറെ എമർജൻസി ഫേസ് ഫേസിൽ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാനുള്ളൊരു സന്മനസ് രോഗികൾ കാണിക്കേണ്ടതാണ് ഈ ഡേറ്റ് കാണുന്നൊരു പ്രവണത എല്ലാവരും ഒരു മൊബൈൽ റെക്കോർഡിംഗ് ഓഡിയോ റെക്കോർഡിംഗ് ഒ പി റൂമിൽ ചെയ്യുന്നത് പലതവണ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മിക്ക ഒ പി റൂമുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മൊബൈൽ റെക്കോർഡിംഗ് പാടുന്നതല്ല ഫോൺ സൈലൻറ്റ് മോഡിൽ വയ്ക്കുക എന്നുള്ളതൊക്കെ എങ്കിലും അത് ചെയ്യുന്നുണ്ട് അതൊരു നല്ല പ്രവണത അല്ല അത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് മൊബൈൽ സൈലൻ്റ് മോഡിൽ വയ്ക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ എല്ലാവരും പാലിക്കുകയാണെങ്കിൽ ആ ഒ പി കൺസൾട്ടൻ വളരെ എഫക്റ്റീവ് ആവും നമ്മളുടെ വിലയേറിയ സമയം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ കൺസൾട്ടേഷൻ്റെ പൂർണ്ണമായ റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവും നോക്കി നോക്കുന്ന ഡോക്ടർക്കും കുടുംബത്തിനും സംതൃപ്തിയിലെത്താൻ ഇത്തരം ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ നമ്മളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു നല്ല ടോപ്പിക്കുമായി വരാം നന്ദി നമസ്കാരം